السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു തആലാന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നാം നല്ലത് പഠിക്കാനും അത് പകർത്താനും നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം സ്ത്രീകളുടെ വേഷം ഇസ്ലാമിൽ എന്നതിനെ സംബന്ധിച്ചാണ്. സ്ത്രീ വേഷം എന്താണ് എന്നും സ്ത്രീയുടെ ഔറത്തുകൾ ഏതൊക്കെയാണ് എന്നും നാം ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്ത്രീയുടെ ഔറത്തിൽ നിന്ന് വല്ലതും കാണൽ ആർക്കാണ് ഹറാമാകുന്നത് എന്ന് നമുക്കാദ്യം മനസ്സിലാക്കാം. സ്ത്രീകൾ സാധാരണ വെളിവാക്കുന്ന മുഖവും മുൻകൈയും, ഇത് കാണലിൻ്റെ വിധി എന്താണ്? ഒരു അന്യപുരുഷൻ ഇത് കാണുമ്പോൾ സ്ത്രീ ചെയ്യേണ്ടത് എന്താണ് എന്നൊക്കെ ഇസ്ലാം വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇമാം നബി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ മിൻഹാജിൽ, അതുപോലെ അതിൻ്റെ വ്യാഖ്യാനമായ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള ഏഴാം ഭാഗം 192 പേജും 193 പേജും നോക്കിയാൽ ഈ വിഷയം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വയഹറുമു നളറു ഫഹലിൻ, ഒരു ആണ് നോക്കൽ ഹറാമാണ്. എങ്ങനത്തെ ആണ്? ബാലിഗിൻ, പ്രായപൂർത്തിയെത്തിയ. ഇലാ ഔറത്തി ഹുറത്തിൻ, സ്വതന്ത്ര പെണ്ണിൻ്റെ ഔറത്തിലേക്ക് നോക്കൽ ഹറാമാണ്. ഏത് സ്വതന്ത്ര പെണ്ണ്? കബീറത്തിൻ, വലിയ പെണ്ണ്. ആരാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന നോക്കൽ ഹറാമാണെന്ന് പറയുന്ന വ്യക്തി? പ്രായപൂർത്തിയെത്തിയ ഒരു ആണ്. അപ്പോൾ ഗുഹ്യം മുറിക്കപ്പെട്ടവനാണെങ്കിലോ? സംശയമുണ്ടാകാം. ഗുഹ്യം മുറിക്കപ്പെട്ടവനല്ലേ, അവനിക്ക് വികാരം ഇളകില്ലല്ലോ, അതുകൊണ്ട് നോക്കൽ ഹറാമുണ്ടാകുമോ? ഉണ്ട്. ഗുഹ്യം മുറിക്കപ്പെട്ടവനാണെങ്കിലും ഹറാമ് തന്നെയാണ്. ഇനി പഴയകാലത്തൊക്കെ അമ്പലത്തിലെ പൂജാരിമാർക്കൊക്കെ അണ്ടയുടക്കുക എന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അണ്ടയുടച്ചാൽ വികാരമുണ്ടാവില്ല എന്നും ദൈവത്തിന് പിശാചാകുന്ന ദൈവത്തിന് പൂർണ്ണ സമർപ്പണം നടത്താൻ കഴിയുമെന്നൊക്കെ അവർ വിശ്വസിച്ചു പോന്നിരുന്നു. അപ്പോൾ വൈകാരികമായ ആ ശേഷി നശിപ്പിക്കലാണ് അണ്ടയുടക്കൽ കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ ഒരു സംശയം, ഇങ്ങനെ അണ്ടയുടച്ച വ്യക്തി, ഒരു മനുഷ്യൻ, അയാൾ പെണ്ണിനോക്കൽ ഹറാമുണ്ടാകുമോ? തുഹ്ഫ പറയുന്നു, അതേ അണ്ടയുടച്ചവനാണെങ്കിലും ഗുഹ്യഭാഗം, ഗുഹ്യം മുറിക്കപ്പെട്ടവനാണെങ്കിലും നോക്കൽ ഹറാമ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് നപുംസകം അഥവാ ഹിജഡ, ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാത്തവർ, അവരൊക്കെ പെണ്ണിൻ്റെ ഔറത്ത് നോക്കൽ ഹറാമാണ്. പെണ്ണ് എന്ന് പറയുമ്പോൾ സ്വതന്ത്ര പെണ്ണ്, ആ സ്വതന്ത്ര പെണ്ണ് വലിയവളാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഈ വലിയവളാവുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? അത് കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പ്രായം എന്നേ അതിനർത്ഥമുള്ളൂ. ഒരു സ്വച്ഛമായ നല്ല പ്രകൃതിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ആളുകളെ സംബന്ധിച്ചിടത്തോളം കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പ്രായം. അല്ലാതെ ഇന്നൊക്കെ ഈ കാലഘട്ടത്തിലൊക്കെ
രണ്ട് വയസ്സായ കുട്ടികളെ, രണ്ടര വയസ്സായ കുഞ്ഞുങ്ങളെ, ശിശുക്കളെ പോലും വ്യഭിചരിക്കുന്ന എന്തൊക്കെയോ വൈകൃതങ്ങൾ ചെയ്ത് ലൈംഗിക വികൃതങ്ങൾ കാട്ടി കൊന്നുകളയുന്ന ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു സമൂഹമാണ് ഇന്നത്തെ സമൂഹം. അതൊന്നുമല്ല ഇസ്ലാം പറയുന്നത്. സാധാരണ രീതിയിൽ സ്വഭാവങ്ങളുള്ള വ്യക്തികൾക്ക് കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പ്രായമെത്തിയാൽ അവരെ സംബന്ധിച്ച് വലിയവർ എന്ന് പറയും. അപ്പോൾ വിരൂപിയായ പെണ്ണാണെങ്കിലോ കണ്ടാൽ ഒരു കാണാനെന്നൊരു കോലവുമില്ല, സൗന്ദര്യമില്ല, ഒരു വികൃത കോലമാണ്. എന്നാലും വൈകാരികമായിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങളിൽ എല്ലാം സമമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്, വിരൂപിയായ പെണ്ണാണെങ്കിലും സാധാരണ രീതിയിൽ കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പ്രായമെത്തിയ പെണ്ണിനെ സ്വതന്ത്ര പെണ്ണിൻ്റെ ഔറത്ത് നോക്കൽ എല്ലാവർക്കും ഹറാമാണ്. അപ്പോൾ ഔറത്ത് എന്ന് പറയുമ്പോൾ മുഖവും മുൻകൈകളും പെടുമോ? നേരത്തെ നമ്മൾ പറഞ്ഞു, അന്യപുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ ഔറത്ത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ളത് എന്നല്ലല്ലോ പറഞ്ഞത്, ശരീരം മുഴുവനാണ്. അപ്പോൾ നിസ്കാരത്തിൽ ഔറത്ത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ളത് തന്നെയാണ്. അപ്പോൾ മുഖവും മുൻകൈയും ഒഴിച്ചുള്ളത് എന്ന് ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട്. വഹിയമാ അദാ വജിഹാ വകഫൈഹ, അന്യ പെണ്ണ് അന്യസ്ത്രീയുടെ, അന്യസ്ത്രീയായ വലിയവരായ സ്വതന്ത്രയായ പെണ്ണിൻ്റെ ഔറത്തിലേക്ക് പ്രായപൂർത്തിയെത്തിയ ഒരു ആണ് നോക്കൽ ഹറാമാണ്. അവിടെ പറയുന്നു വഹിയമാ അദാ വജിഹാ വകഫൈഹ, ഇവിടെ ഔറത്ത് എന്ന് പറയുന്നത് അത് അവളുടെ മുഖവും മുൻകൈകളും ഒഴിച്ചുള്ളതാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. അപ്പോൾ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഔറത്തിൻ്റെ ഭാഗം നോക്കൽ അത് ഹറാമാണ് എന്ന വിഷയത്തിൽ ആർക്കും ഒരു എതിരഭിപ്രായം പോലും ലോകത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സൂറത്തുൻ നൂറിൻ്റെ 30-ാമത്തെ ആയത്തിൽ, ഖുൽ നബിയെ അങ്ങ് പറയണം, ലിൽ മുഅ്മിനീന, സത്യവിശ്വാസികളായ ആണുങ്ങളോട് പുരുഷന്മാരോട് പറയണം, യഗുല്ലു മിൻ അബ്സാരിഹിം, അവർ അന്യസ്ത്രീകളുടെ ഔറത്തിൽ നിന്ന് കണ്ണുകൾ ചിമ്മട്ടെ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പനയാണ് പുരുഷന്മാരോട് അവരുടെ കണ്ണുകൾ പൂട്ടാൻ കൽപ്പിക്കാൻ പറയൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു, അപ്പോൾ കണ്ണു പൂട്ടൽ നിർബന്ധമാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് സ്ത്രീയുടെ ഔറത്ത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ നോക്കൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ സ്ഥിരപ്പെട്ട വിഷയമാണ്. എന്നാൽ മുഖവും മുൻകൈയും നോക്കലോ, വക്കതാ വജുഹ, ഇതുപോലെ തന്നെയാണ് അവളുടെ മുഖം നോക്കലും ഹറാമാണ്. വക്കഫുഹ, അവളുടെ മുൻകൈ നോക്കലും ഹറാമാണ്. അവൻ മുഖം മുഴുവൻ കാണുന്നില്ല, മുഖത്തിൻ്റെ അല്പമാണെങ്കിലോ, അതെ അല്പമാണെങ്കിലും അത് ഹറാമ് തന്നെയാണ്. ഔ ബഅളഹു, മുഖത്തിൻ്റെ അല്പഭാഗം പോലും നോക്കൽ ഹറാമാണ്. അത് കണ്ണിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നതെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു വസ്ത്രത്തിൻ്റെ അടിയിലൂടെ കാണുകയാണ്. എങ്ങനെ ആ വസ്ത്രത്തിൻ്റെ ഉള്ളിലൂടെ എന്തൊക്കെയോ കാണുന്നുണ്ട്, എന്നാലും ആ നോക്കൽ ഹറാമാണ്. ഫിത്തിന പേടിക്കപ്പെടുന്ന സമയത്താണെങ്കിൽ ഐക്യകണ്ഠേനെ ഇമാമിയങ്ങൾക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ലാത്ത രീതിയിൽ അവരുടെ മുഖവും മുൻകൈകൾക്കൊക്കെ നോക്കൽ പച്ചയായ ഹറാമാണ്. അതേസമയം ഫിത്തിനൊന്നുമില്ല, ഒന്നും തോന്നുന്നില്ല, വൈകാരികമായിട്ടോ മറ്റോ ഒന്നും തോന്നുന്നില്ല, എന്നാലും ഹറാമ് തന്നെയാണ് എന്നാണ് ഇസ്ലാമിലെ പ്രബലമായ അഭിപ്രായം. എന്തുകൊണ്ടാണത്? അതെ, മുഖങ്ങൾ തുറന്നിട്ട് സ്ത്രീകൾ യാത്ര ചെയ്യാൻ പാടില്ലല്ലോ. മുഖങ്ങൾ തുറന്നിട്ട് സ്ത്രീകൾ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് മുസ്ലിമീങ്ങൾക്ക് ഇത്തിഫാക്കുള്ള അഭിപ്രായമാണ്, ഐക്യകണ്ഠേന തീരുമാനമാണ് എന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.
കാരണം എല്ലാവർക്കും അറിയാമല്ലോ, ഇതൊക്കെ കാണുന്ന സമയത്ത് ഫിത്തിന പേടിക്കപ്പെടുന്നില്ലേ? ഫിത്തിനക്ക് സാധ്യതയില്ലേ? വികാരം ഇളക്കി വിടുന്നില്ലേ? അപ്പോൾ ഇവിടെ ഇസ്ലാമിക ശരീഅത്തിനോട് ഏറ്റവും യോജിച്ച കാര്യം എന്ത് തന്നെയാണ്? അവർ അവരുടെ മുഖങ്ങൾ തുറന്നിടാതെ പൂർണ്ണമായി അച്ചടക്കത്തോടുകൂടെ അനിവാര്യ ഘട്ടങ്ങളിൽ യാത്ര ചെയ്യലാണ്. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ കണ്ണുപൂട്ടലാണ്, അവർ നോക്കാതിരിക്കലാണ്. അല്ലെങ്കിൽ ഈ നാടും ഈ സമൂഹവും ആകെ താറുമാറായി പോവില്ലേ? മാത്രമല്ല ഇമാം സുബുക്കി റഹ്മുള്ള പറയുന്നു, ഇവിടെ ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരുടെ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, ആ സ്ത്രീയുടെ മുഖവും രണ്ട് മുൻകൈകളും ഔറത്ത് തന്നെയാണ് എന്നാണ്. അപ്പോൾ അന്യപുരുഷന്മാർ നോക്കുന്ന സമയത്ത് അവരുടെ മുഖവും മുൻകൈകളും ഔറത്ത് തന്നെയാണ്. അപ്പോൾ അതും പൂർണ്ണമായും മറക്കൽ നിർബന്ധമാണ്. എന്ന് മാത്രമല്ല, ഒരു പെണ്ണിന് ഉറപ്പാണെന്ത് ഒരു അന്യ ആള് എന്നെ നോക്കുമെന്ന് ഉറപ്പാ. എന്നാൽ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷൻ നോക്കുന്നതിൽ നിന്ന് തടയാൻ അവളുടെ മുഖം അവൾ മറക്കൽ അവൾക്ക് നിർബന്ധമാണ്. അങ്ങനെ മറച്ചിട്ടില്ലെങ്കിലോ? ഇല്ല, അങ്ങനെ മറച്ചിട്ടില്ലെങ്കിൽ കാനത്ത് മുഈനത്തൽ ലഹു അലാ ഹറാമിൻ, ആ അന്യപുരുഷനെ ഒരു തെറ്റ് ഹറാമ് ചെയ്യുന്നതിൽ ഇവൾ സഹായിച്ചവളായിത്തീരും, അങ്ങനെ ഇവൾ കുറ്റക്കാരിയായിത്തീരും. ഇതൊന്നും എൻ്റെ സ്വന്തം അഭിപ്രായം പറയുന്നതല്ല, ഇമാമിയങ്ങൾ ഇബ്നു ഹജർ റഹിമഹുള്ള അവിടുത്തെ തുഹ്ഫയിൽ ഏഴാം ഭാഗം 200-ാമത്തെ പേജിൽ നിങ്ങൾക്കിതൊക്കെ വ്യക്തമായി കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇമാം നബി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷർഹുൽ മുഹദ്ദബിലും, ഷർഹുൽ മുഹദ്ദബ് 3-ാം ഭാഗം 170-ാമത്തെ പേജും, റൗള 1-ാം ഭാഗം 284-ാമത്തെ പേജും ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല അസ്ഹാബുനാ, ഷാഫിഈ മദ്ഹബിലെ അസ്ഹാബ് പറയുന്നു, യജിബു സത്റു, ഔറത്ത് മറക്കൽ നിർബന്ധമാകും, ബിമാ യഹൂലു ബൈനന്നാളിരി വലൗലിൽ ബശറ, ശരീരത്തൊലിയുടെ നിറവും നോക്കുന്നവൻ്റെയും ഇടയിൽ, ശരീരത്തിൻ്റെ നിറത്തിൻ്റെയും നോക്കുന്നവൻ്റെയും ഇടയിൽ മറ സൃഷ്ടിക്കുന്ന, തടസ്സം സൃഷ്ടിക്കുന്ന വസ്തുക്കളെ കൊണ്ട് ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. നാം നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഫലായക്ക് ഫീ സൗബിൻ റഖീഖുൻ, അപ്പോൾ നേർത്ത വസ്ത്രങ്ങൾ മതിയാകൂല. എങ്ങനത്തെ നേർത്ത വസ്ത്രങ്ങൾ? കട്ടി കുറഞ്ഞ വസ്ത്രങ്ങൾ, യുഷാഹദു മിൻ വറാഇഹി, ആ നേർത്ത വസ്ത്രങ്ങൾക്ക് ഉള്ളിലൂടെ കാണപ്പെടുന്നുണ്ട്. സവാദുൽ ബശറത്തി, തൊലിയുടെ കറുപ്പ് നിറം, ഔ ബയാദുഹ, അല്ലെങ്കിൽ തൊലിയുടെ വെളുപ്പ് നിറം. അപ്പോൾ തൊലിയുടെ നിറമായ വെളുപ്പോ കറുപ്പോ പോലുള്ള നിറങ്ങൾ ആ വസ്ത്രത്തിൻ്റെ അടിയിലൂടെ കാണപ്പെടുന്നുണ്ട്. അങ്ങനത്തെ വസ്ത്രം ധരിച്ചാൽ മതിയാകില്ല. ഇന്ന് സർവ്വസാധാരണമായി ധരിച്ചു കൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ നിങ്ങൾ നോക്കൂ. കുഞ്ഞുങ്ങളാ എന്ന് കരുതി, അല്ലെങ്കിൽ കോളേജിൽ പോകുന്നവരാണെന്ന് കരുതി, സ്കൂളിൽ പോകുന്നവരാണെന്ന് കരുതി, അവർക്ക് എന്ത് വസ്ത്രമിട്ട് കൊടുക്കാമെന്ന് ഓ ഉമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കരുത്, ഓ ഉപ്പമാരെ നിങ്ങൾ മനസ്സിലാക്കരുത്. അതൊക്കെ ഹറാമാണ്, നിങ്ങൾ വളരെ വ്യക്തമായി ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഔറത്ത് മറക്കൽ അത് വലിയ ആളുകളെ സംബന്ധിച്ച് മാത്രമല്ല നിർബന്ധം, അത് വകതിരിവെത്താത്ത കുട്ടിയാണെങ്കിൽ പോലും അത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്, അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, വലാ യക്ഫി അയ്ലൻ അൽ ഖലീലു, ഇനി കട്ടിയുള്ള വസ്ത്രം തന്നെ എന്നാലും മതിയാകൂല. എങ്ങനത്തെ കട്ടിയുള്ള വസ്ത്രം? അൽ മുഹൽഹലുൻ നസ്ദി അല്ലദീ യളൂറു ബഅദുൽ ഔറത്തി മിൻ ഖലലിഹി, ഈ നെയ്യുന്ന സമയത്ത് നൂലുകൾ വിടവിട്ട് നെയ്തത്, അഥവാ വല പോലെ നെറ്റ് പോലെ നെയ്യപ്പെട്ട കട്ടിയുള്ള വസ്ത്രം തന്നെ, പുതപ്പ് പോലുള്ള വസ്ത്രം തന്നെയാണ്, പക്ഷേ അതിൻ്റെ നെയ്ത്ത് വളരെ കണ്ണികൾ അകന്നകന്നുകൊണ്ടുള്ളതാണ്. എങ്ങനെയാ കണ്ണികൾ അകന്നിട്ടെന്താ? അത് ഔറത്തിൻ്റെ അല്പഭാഗം അതിൻ്റെ ഇടയിലൂടെ കാണുന്നുണ്ട്. എന്നാൽ അത് മതിയാകൂല. വസ്ത്രത്തിൻ്റെ കട്ടിയല്ല നമ്മൾ നോക്കേണ്ടത്, ഔറത്ത് കാണുന്നുണ്ടോ എന്നാണ് നാം നോക്കേണ്ടത്. അപ്പോൾ നൂലുകൾക്കിടയിലൂടെ ഔറത്തിൻ്റെ അല്പഭാഗം കാണുന്നുണ്ടെങ്കിൽ ആ വസ്ത്രം കൊണ്ട് ഔറത്ത് മറച്ചാൽ മതിയാകൂല. അപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ ശരീരത്തിൻ്റെ നിറം മറച്ച് അതേസമയം
ശരീരത്തിൻ്റെ ആ വണ്ണം എടുത്ത് കാണിക്കുന്നുണ്ട്, കാൽമുട്ട് കാണിക്കുന്നുണ്ട്, പൃഷ്ഠഭാഗം അതിൻ്റെ വണ്ണം കാണിക്കുന്നുണ്ട്, അതുപോലുള്ളതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ നിസ്കരിച്ചാൽ, അവിടത്ത് മറിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകുമോ? നിസ്കാരം സഹിയാകും. അപ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ വടിവും വണ്ണവും ഒക്കെ എടുത്ത് കാണിക്കുന്ന വസ്ത്രം ധരിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും. കാരണം എന്ത്? അവിടത്ത് മറക്കുക എന്നതുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇത് പുറത്തിറങ്ങി നടക്കുന്ന സന്ദർഭത്തിലല്ല. പുറത്തിറങ്ങുന്ന സന്ദർഭത്തിലും അവിടത്ത് മറച്ചതിൻ്റെ വിധി തീരുമെങ്കിലും അതേസമയം മറ്റുള്ളവർക്കുണ്ടാകുന്ന വിഷമങ്ങളും ഫിത്നയിലേക്ക് നയിക്കപ്പെടുന്ന കാര്യങ്ങളും ഒക്കെ എല്ലാവരും ഓർക്കണം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകം സുന്നത്താകപ്പെട്ട കാര്യം, അവരുടെ മൂടുപടങ്ങൾ, അവരുടെ വസ്ത്രങ്ങളുടെ മുകളിലൂടെ ഇടുന്ന വസ്ത്രം, ആ വസ്ത്രം ശരീരത്തിൻ്റെ അവയവങ്ങളെ വർണ്ണിക്കാത്ത, എടുത്തു കാണിക്കാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ അവർ വലിച്ചിടൽ അവർക്ക് അത് സുന്നത്തായ കാര്യമാണ്. ഷറഹുൽ മുഹദ്ദബ് 3-ാം ഭാഗം 172-ാമത്തെ പേജിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ് കാണാം. അവർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ജറ തൗബഹു ഖയലാ അലം യൻളുറില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. ആരെങ്കിലും പൊങ്ങച്ചത്തോടുകൂടെ, അഹങ്കാരത്തോടുകൂടെ വസ്ത്രം വലിച്ചഴച്ചാൽ അള്ളാഹു തആല അന്ത്യനാളിൽ അവനിലേക്ക് റഹ്മത്തിൻ്റെ നോട്ടം നോക്കുകയില്ല, ശിക്ഷയുടെ നോട്ടവും കോപത്തിൻ്റെ നോട്ടവും മാത്രമാണ് നോക്കുക എന്ന ഹദീസ്. ആ ഹദീസ് പറഞ്ഞപ്പോൾ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, സ്ത്രീകൾ എങ്ങനെയാണ് നബി അങ്ങനെ നടക്കുക, അവരെ അവർ കുറച്ച് താഴ്ത്തിയിട്ടിട്ടല്ലേ നടക്കുക എന്ന് ചോദിച്ചപ്പോൾ, അവർ ചെയ്യേണ്ടത് എന്താണെന്ന് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ റസൂലുള്ള പഠിപ്പിച്ചു, അവരൊരു ചാണ് താഴേക്ക് അവർ താഴ്ത്തിയിടട്ടെ. അപ്പോൾ ഉമ്മു സലമ ബീവി റളിയല്ലാഹുവിൻ്റെ ചോദ്യം, അങ്ങനെയാകുമ്പോഴും അവരെ കാൽപാദങ്ങൾ വെളിവാകൂലേ? അങ്ങനെ പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, അവരൊരു ചാണും കൂടി താഴ്ത്തിയിടട്ടെ, ഒരു അതിനേക്കാളും ഇനി ഏറ്റാൻ പാടില്ല എന്ന് ഇമാം തുർമദി, ഇമാം നസാഇ റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇത്